പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നൊക്കെയുള്ളത്. ഈ സ്വർഗരാജ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിത്രം? നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു വാക്കിൻ്റെയും പിന്നിലൊരു ചിത്രമുണ്ടാകും. ആ ചിത്രമാണ് ആ വാക്കിന് അർത്ഥം കൊടുക്കുന്നത്, നമ്മളെ മനസ്സിലാക്കി തരുവാനായിട്ട് പ്രാപ്തമാകുന്നത്. വിശുദ്ധ വചനങ്ങളിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ശിശുക്കളെ അനുഗ്രഹിക്കുന്ന ആ ഭാഗം നമുക്ക് വായിക്കാം. 10:13-16 വാക്യങ്ങൾ കർത്താവ് പറയുകയാണ്. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് യേശു പറയുന്നത്. ഒന്ന്, ദൈവരാജ്യം എന്നുള്ള ആശയം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവർ ആരാണെന്നുള്ള രണ്ടാമത്തെ ആശയം. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക എന്താണ്? അങ്ങ് എവിടെയോ മുകളിൽ ആകാശത്തിലുള്ള ഒരു സ്ഥലം. ഇനി ആകാശമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടോ? ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും നമ്മളങ്ങനെ പറയുകയാണ്, അങ്ങനെ സങ്കല്പിക്കുകയാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മളൊരു നീലനിറം കാണുന്നു, അത് ആകാശമെന്ന് നമ്മൾ വിളിക്കുന്നു. വാസ്തവത്തിൽ ഈ ഭൂമഗോളം എന്ന് പറയുന്നത്, ഭൂഗോളം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിലുള്ള ചെറിയൊരു ഗ്രഹം മാത്രമാണ്. നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആകാശമെന്ന് പറയുന്നൊരു തട്ടൊന്നുമല്ല. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് അതൊന്നുമല്ല, മുകളിലല്ലത്. അതെവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവരാജ്യം എവിടെയാണെന്ന് അറിയണമെങ്കിൽ അത് അനുഭവിക്കണം നമ്മൾ. അതൊരു സ്ഥലത്ത് എന്ന രീതിയിലല്ല നമ്മൾ കാണേണ്ടത് വൃത്യത, അതിനെ ഒരു അനുഭവം എന്ന രീതിയിലാണ്. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞത് ശിശുക്കളെ പോലെ അത് സ്വീകരിക്കുന്നവർക്കേ അവിടെ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അതായത് വലിയ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളോട് കൂടിയിട്ട് ആ രീതിയിൽ അതിനെ വിശദീകരിച്ച് കിട്ടണം എന്ന് പറഞ്ഞ് നടന്നാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്കറിയാം, കൊച്ചുകുട്ടികൾ അവരൊരുപാട് അറിവൊന്നുമുള്ളവരല്ല. അവർക്കൊരുപാട് ഈ ലോകത്തിൻ്റെ ജ്ഞാനമൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ അവർ കണ്ടിട്ടില്ല, കുറച്ചൊക്കെ കാര്യങ്ങളെ അവർക്കറിയത്തുള്ളൂ. അവരുടെ മനസ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പക്ഷെ ഒരു കാര്യം അവർക്കുണ്ട്, അവരുടെ മാതാപിതാക്കളിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, പൂർണ്ണമായ ആശ്രയബോധമുണ്ട്. ഏതൊരു വേളയിലും, പ്രയാസവേളയിലും അപകടവേളയിലും അവർ മാതാപിതാക്കന്മാരെയാണ് ആശ്രയിക്കുക. പട്ടി കടിക്കാൻ വരികയാണെങ്കിൽ അമ്മയുടെ എളിയിലാണ് കൊച്ചോടി ചെന്ന് കയറുക. കാരണം കൊച്ചിനെ സംബന്ധിച്ച് അമ്മ എല്ലാ കഴിവുമുള്ള വ്യക്തിയാണ്. പട്ടിയൊക്കെ അടിച്ചോടിക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ്, പട്ടിയെ കടിക്കലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ആശ്രയം അമ്മയാണ്. അവിടെ പിന്നെ ചോദ്യങ്ങളൊന്നുമില്ല. അമ്മയെ പട്ടി കടിക്കുമോ, അമ്മയ്ക്ക് പട്ടിയെ പിടിച്ചു നിർത്താൻ പറ്റുമോ, ഇതൊന്നും കുട്ടിയുടെ മനസ്സിലില്ല. അതുപോലെ തന്നെ യാതൊരു കാപട്യവുമില്ല ഈ കുട്ടിയുടെ മനസ്സിൽ. കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരാൾ ആ വ്യക്തിയെ കാണുമ്പോൾ പിന്നീട് പേടിച്ചൊരു പക്ഷേ കുട്ടി കരയുമായിരിക്കാം, പക്ഷേ ആ വ്യക്തിയോടൊരിക്കലും വൈരാഗ്യം തോന്നുകയില്ല. ഈ വ്യക്തിയെ നശിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്നൊരിക്കലും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നുകയില്ല. കാരണം എന്താണ്? ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കളങ്കമില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, അസൂയയില്ല, സ്പർദ്ധയില്ല, ഒന്നുമില്ല. അപ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ മനസ്സുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ രൂപാന്തരപ്പെടണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങളൊന്നും പ്രയാസങ്ങളായി തോന്നുകയേയില്ല. പൗലോസ് ലീഗ
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഓരോരുത്തരും പാപത്തിന് മരിച്ചവരാണ്. എപ്പോഴ്? ജ്ഞാനസ്നാനത്തിൽ. മുൻകാലങ്ങളിലൊക്കെ വെള്ളത്തിൽ മുക്കി, പുഴയിൽ കൊണ്ടുപോയി മുക്കി, അല്ലെങ്കിൽ ഒരു കുളത്തിൽ മുക്കിയൊക്കെയാണ് ജ്ഞാനസ്നാനം കൊടുത്തിരുന്നത്. ഇന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ക്രൈസ്തവ സമൂഹങ്ങളുണ്ട്. അപ്പോൾ വെള്ളത്തിൽ മുങ്ങുന്നത് പാപത്തിന് മരിക്കുന്നതിൻ്റെ അടയാളമാണ്. ക്രിസ്തുവിനോടൊപ്പം പാപത്തിന് മരിക്കുകയാണ് ചെയ്യുന്നത്. ആ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നതോ, അത് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ പ്രതീകമാണ്. പിന്നീട് നമുക്ക് തരുന്ന ഒരു വെള്ളവസ്ത്രമുണ്ട്, നമ്മുടെ പുതിയ ജീവിതത്തിൻ്റെ, വിശുദ്ധമായ ജീവിതത്തിൻ്റെ അടയാളമാണ്. പിന്നീട് നമുക്ക് തരുന്ന ഒരു കത്തിച്ച തിരിയുണ്ട്, അതെന്താണ്? കർത്താവാകുന്ന പ്രകാശമാണത്. ഇനി മുതൽ നീ നോക്കിക്കാണേണ്ടത് നീതിസൂര്യനായ ഈ കർത്താവിൻ്റെ കണ്ണിലൂടെ വേണം, കർത്താവിൻ്റെ പ്രകാശത്തിൽ വേണം നീ കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട്. നിന്റെ കണ്ണിലൂടെ നോക്കിയാൽ കാര്യങ്ങൾ പാളിപ്പോകും, നിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നിനക്ക് തെറ്റിപ്പോകും, നിനക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയാല, നിനക്കൊരു പക്ഷേ വ്യക്തികളെ മനസ്സിലാക്കാൻ പറ്റിയാല. അതുകൊണ്ട് നീ കർത്താവിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണണം. കുരിശിൽ തറച്ചവരെക്കുറിച്ച് പോലും പിതാവ് ഇവർ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ കണ്ണുകളിലൂടെ നീ നോക്കിക്കാണണം, ആ പ്രകാശത്തിലൂടെ നീ നോക്കിക്കാണണം, ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ, ഞാൻ യേശുവിനോടൊപ്പം ജീവിക്കുന്നുവെന്ന്. മറ്റു വാക്കുകളിൽ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഈ ഉയർത്തെഴുന്നേറ്റ ജീവിതമാണ്, ഉയർപ്പിൻ്റെ ജീവിതമാണത്. അപ്പോൾ ഉയർപ്പിൻ്റെ ജീവിതം ഈ ലോകത്തിൽ തന്നെ അനുഭവവേദ്യമാകാമെന്നാണ് പൗലോസ് പറയുന്നത്. ശിശുക്കളെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നീ പൂർണ്ണമായിട്ടും ഈ യേശുവിൻ്റെ, യേശുവിൽ ആശ്രയം വയ്ക്കുക, യേശുവിനെ പോലെ ആയിത്തീരുക. അങ്ങനെ ആയിത്തീരുമ്പോൾ നിനക്ക് സ്വർഗരാജ്യത്തിലെ അംഗമാകാൻ കഴിയും. സ്വർഗരാജ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യമാണ്. നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതായത് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യം വരണം, ദൈവത്തിൻ്റെ ഇഷ്ടം വരണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് എന്താണ്? കർത്താവ് തൻ്റെ ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടവരാണ്, എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്ന് ഏകാന്തവാസം നയിച്ച് മരിക്കേണ്ടവരല്ല. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതല്ല ഒരു ശരാശരി ക്രിസ്ത്യാനിയുടെ കടമയെന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉയർപ്പിൻ്റെ ജീവിതം. അപ്പോൾ ഈ ശിശുവിനെ പോലെ ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുക എന്ന് വിചാരിച്ച് ശിശുവിനെ പോലെ മണ്ടന്മാരും മണ്ടികളുമാകണമെന്നല്ല, നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം, ജ്ഞാനമുള്ളവരായിരിക്കണം, അതേസമയത്ത് നമ്മുടെ മാനസികാവസ്ഥ നിഷ്കളങ്കമായിരിക്കണം, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ളവരുടെ സമൂഹമാണ് ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള സമൂഹത്തിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടും, അതാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. കർത്താവ് തന്നെ പറയും, നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും, കൂട്ടിച്ചേർക്കപ്പെടും. ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും, ആ നീതി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നീതിയാണത്. കർത്താവ് തന്നെ പറയും, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ഒക്കെ നീതി, അത് ലംഘിക്കണം, അതിനപ്പുറത്തേക്ക് കടക്കണം. കേവലം നിങ്ങൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള തത്വവുമായി നടന്നാൽ അത് ദൈവത്തിൻ്റെ നീതിയല്ല. അപ്പോൾ ഈ ശിശുക്കളെ പോലെ ആയിത്തീരുമ്പോൾ എന്താ സംഭവിക്കുക? ഓരോ ക്രൈസ്തവ വിശ്വാസിയും ഈ ലോകത്തിൽ തന്നെ ദൈവരാജ്യം സംരക്ഷിക്കുന്ന, സംസ്ഥാപിക്കുന്ന വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടും. അങ്ങനെ ആയിത്തീരുമ്പോൾ ഈ ലോകം തന്നെ മാറ്റിമറിക്കാൻ കഴിയും.
കർത്താവ് വന്നത് ഈ ലോകത്തെ രക്ഷിക്കാനാണ്. പലപ്പോഴും നമുക്ക് ഈ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ഏതോ ഒരു അങ്ങ് അകലെ ഇരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ചെന്ന് ചേരേണ്ട ഒരു ആവശ്യം, അത്രയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് സ്വർഗരാജ്യത്തിൻ്റെ സങ്കല്പം. കർത്താവ് യഥാർത്ഥത്തിൽ ഈ ആത്മാക്കളെ ഒന്നൊന്നായിട്ട് രക്ഷിച്ച് തൻ്റെ പക്കലേക്ക് തിരികെ കൊണ്ടുപോകാൻ മാത്രമാണോ വന്നത്? അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല. പാപപങ്കിലമായ ഈ ലോകത്തെ വീണ്ടും പറദീസ സമാനമാക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് വന്നത്. ഈ ലോകത്തെ വീണ്ടും ജീവിക്കാൻ പറ്റിയ ഒരിടമാക്കി മാറ്റണം. ഇവിടെ സ്നേഹവും സഹോദര്യവും വാഴണം. പരസ്പരം പങ്കുവയ്ക്കുന്ന ജനതയാകണം. പരസ്പരം വൈരാഗ്യവും വാശിയുമില്ലാതെ ജീവിക്കുന്ന ഒരു ജനതയാകണം. അഴിമതിയും കൈക്കൂലിയും ഇല്ലാതെ ജീവിക്കുന്ന ഒരു ജനതയായി മാറണം. ക്രൈസ്തവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ ലോകത്തെ അങ്ങനെയാക്കലാണ്. അങ്ങനെയാകുമ്പോൾ ഈ റാണി മരിയാമ്മയുടെയും അതുപോലെ രക്തസാക്ഷികളുടെയും എല്ലാം അനുഭവം നമുക്കുണ്ടാകും. കാരണം നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടാണ്. എളുപ്പമല്ല അതിനെ ജയിക്കുക എന്നുള്ളത്. നമുക്ക് ഈ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള സങ്കല്പം, ചിത്രം അല്പമൊന്ന് മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. കേവലം എൻ്റെ ആത്മാവിനെ രക്ഷിച്ച് എങ്ങനെയെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോവുക. നമ്മൾ പലപ്പോഴും പറയും, എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ലേ, അല്ലെ എൻ്റെ മരണനേരത്ത് ഞാൻ പശ്ചാത്തപിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ലേ. സ്വർഗത്തെക്കുറിച്ചുള്ള വളരെ പരിമിതമായ അർത്ഥമേ അന്നേരം അതിനുള്ളൂ. സ്വർഗം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഈ ലോകത്തെ തന്നെ നമ്മൾ സ്വർഗമാക്കി മാറ്റണം. ഇതിൻ്റെ നിത്യതയായിട്ട് നമ്മുടെ മരണശേഷം വരുന്നത് കിട്ടാൻ സാധ്യതയുണ്ടാകണം. ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ സ്വർഗം എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴോ എങ്ങോട്ടോ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ബസ് കാത്തിരിക്കുന്ന ഏതാനും യാത്രക്കാരുടെ ആ അവസ്ഥയിലേക്ക് താണുപോവുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ആരുടെയും കുറ്റമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. നമുക്കറിയാം, ദീർഘകാലമായിട്ട് നമ്മളെ പഠിപ്പിച്ചതൊക്കെ അങ്ങനെ ആയിരിക്കാം. ഒരു പ്രത്യേക ദൈവശാസ്ത്രത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ അതല്ല ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം സാധിക്കപ്പെടുന്ന ആ അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് വിളിക്കുക. ഇവിടെ പ്രവേശിക്കണമെങ്കിൽ ഉള്ള വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അത് ശിശുക്കളെ പോലെ ആവുക എന്നുള്ളതാണ്. ശിശു സഹജമായ മനസ്സാക്ഷി ഉണ്ടാവുക, നിഷ്കളങ്കമായിട്ടുള്ള മനസ്സാക്ഷി ഉണ്ടാവുക. നമ്മൾ പ്രത്യേകിച്ച് ഞാനിത് പറയുമ്പോൾ ഇന്ത്യയിലിരുന്നു കൊണ്ടാണ് പറയുന്നത്. അഴിമതിയുടെയും അക്രമത്തിൻ്റെയും എല്ലാം കഥകളിങ്ങനെ നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ റോഡുകൾ ഇപ്പം മഴക്കാലമാണിവിടെ. മറ്റ് രാജ്യങ്ങളിൽ മറ്റു തരത്തിലുള്ള കാലാവസ്ഥകളായിരിക്കാം. ഇവിടുത്തെ റോഡുകൾ നോക്കുക, ശരിക്കും കുണ്ടും കുഴിയും, യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് നരകമെന്നതിനെ വിശേഷിപ്പിക്കാം. നമ്മുടെ ഓഫീസുകൾ കയറി ചെന്നാൽ കാര്യം നടക്കുമോ? ഇല്ല. കൈക്കൂലിയും അഴിമതിയും, ഇത് കേവലം നമ്മുടെ സർക്കാർ ഓഫീസിനെ കുറിച്ച് മാത്രമല്ല, സഭാപരമായ ചുറ്റുപാടുകൾ നമ്മൾ ചിന്തിച്ച് നോക്കുക. എത്രമാത്രം നമ്മൾ ആത്മാർത്ഥയോട് കൂടിയിട്ട് നമുക്ക് പറയാൻ കഴിയും നമ്മളുടെ സഭാപരമായ ചുറ്റുപാടുകളും ഇതിനെല്ലാം അതീതമാണ് എന്നുള്ളത്. ഇതൊക്കെ ഒരു വലിയ ആത്മശോധനയ്ക്ക് വിഷയമാക്കേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നടക്കുന്നത് കർത്താവിൻ്റെ കൂടെയാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആകണമെന്നില്ല. യൂദാസ് അവൻ്റെ ഏതാണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ തൻ്റെ ഗുരുവിൻ്റെ കൂടെ നടന്നവനാണ്. അവൻ ഗുരുവിൻ്റെ ഭക്ഷണത്തിൽ പങ്കുപറ്റിയവനാണ്, ഗുരുവിൻ്റെ ശരീരം സ്വീകരിച്ചവനാണ്. പക്ഷേ അവൻ എന്തു പറ്റി? ഗുരുവിൻ്റെ മനസ്സില്ലാതെ പോയി. ഗുരുവിൻ്റെ മനസ്സില്ലാത്തത് കൊണ്ട് അവന് ഉണ്ടായ അനുഭവം വ്യത്യസ്തമായത്. അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഗുരുവിൻ്റെ കൂടെ കൂടിയത്? അവൻ ഗുരുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടി ആയിരുന്നില്ല. അവൻ വേണ്ടി വന്നാൽ ആയുധമെടുത്ത് തന്നെ റോമാക്കാരെ ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയൊരു വ്യക്തിയായിരിക്കും
തൻ്റെ ഗുരു എന്നുള്ള സങ്കല്പത്തിലാണ് അവൻ കൂടിയത്. അവന് തെറ്റിപ്പോയി, അവൻ്റെ ഉദ്ദേശം മാറിപ്പോയി. ഇതുപോലെ തന്നെ നമുക്കൊക്കെ സംഭവിക്കാം. ഈ ഗുരുവിൻ്റെ കൂടെ കൂടുമ്പോൾ നമ്മളുടെ ഉദ്ദേശം വേറെയാണെങ്കിൽ നമുക്കൊരിക്കലും ഈ ലോകത്തെ സ്വർഗമാക്കി മാറ്റാൻ പറ്റില്ല. യുദ്ധം ചെയ്തിട്ട് എവിടെയെങ്കിലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവുകയില്ല. ഒരു യുദ്ധം വേറൊരു യുദ്ധത്തെ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തെ നമുക്ക് സ്വർഗസമാനമാക്കി മാറ്റാൻ പറ്റണമെങ്കിൽ ശിശുക്കളെ പോലെയുള്ളൊരു മനസ്സ് വൈരാഗ്യമില്ലാത്ത മനസ്സുണ്ടാകണം, വിദ്വേഷമില്ലാത്ത മനസ്സുണ്ടാകണം, അക്രമ മനസ്ഥിതി ഇല്ലാത്ത ഒരു മനസ്സ്. അതുപോലെ തന്നെ നമുക്ക് കൈക്കൂലിയും അഴിമതിയും നടത്താൻ നമുക്ക് സാധിക്കാത്ത വിധത്തിൽ രൂപം പ്രാപിച്ചൊരു മനസ്സുണ്ടായിരിക്കണം. നമ്മളിന്ന് ലോകത്തിൽ കോടാനുകോടി ക്രിസ്ത്യാനികളുണ്ട്. ഇന്ത്യയിൽ തന്നെ എത്രയോ ലക്ഷം ക്രിസ്ത്യാനികളുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ വചനം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഈ ലോകം എന്നേ സ്വർഗമായി മാറുമായിരുന്നു, സ്വർഗത്തിൻ്റെ അനുഭവം ഇവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ നമുക്കത് സാധിക്കുന്നില്ല. മനുഷ്യരാണ് സമ്മതിച്ചു എങ്കിൽ പോലും നമുക്ക് അങ്ങോട്ടല്ലേ ലക്ഷ്യം വയ്ക്കേണ്ടത്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നില്ലെങ്കിൽ എന്താ പ്രയോജനം ഉണ്ടാവുക? വചനം നമ്മളെ മാറ്റിമറിക്കും. ഈ സ്വർഗരാജ്യം എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ പിന്നെ കാര്യമായിട്ട് നമ്മൾ ആരും പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരില്ല. ദൈവത്തിൻ്റെ വചനം നിരന്തരമായിട്ട് വായിക്കുക. എബ്രായർ വചനം പറയുന്നത് ഇത് ഇരുതല വാളാണ്, ദൈവത്തിൻ്റെ വചനം. അത് നമ്മുടെ സന്ധിബന്ധങ്ങളിലേക്കെല്ലാം തുളച്ച് കയറും, അതിനെയെല്ലാം ഇങ്ങനെ വെട്ടിമുറിച്ച് അതിൻ്റെ എല്ലാം ഇഴവിരിച്ച് തരും എന്ന് പറഞ്ഞ അർത്ഥം മറ്റൊന്നുമല്ല. നിരന്തരമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിച്ചുകൊണ്ടിരുന്നെങ്കിലേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എല്ലാ ദിവസവും നമ്മൾ ടെലിവിഷനിൽ കാണുന്ന നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ, നിഷേധാത്മകമായിട്ടുള്ള വാർത്തകളാണ് കാണുന്നതെങ്കിൽ നമ്മുടെ മനസ്സങ്ങനെയായിത്തീരും. നമ്മൾ നിരന്തരമായിട്ട് എന്താണ് നമ്മുടെ മനസ്സിൽ കാണുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത്, അതൊക്കെയാണ് നമ്മളായിത്തീരുക. ഇന്ന് കേരളത്തിൽ ഇതിനു മാത്രം ഈ തരത്തിലുള്ള ഒരു വല്ലാത്ത നെഗറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിഷേധാത്മകത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മറ്റൊന്നുമല്ല, നമ്മളിങ്ങനെയെല്ലാമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ്. നമുക്കിഷ്ടം എപ്പോഴും അതാണ്. അങ്ങനെയുള്ള മനസ്സിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. സ്വർഗരാജ്യം അവിടെ ഉണ്ടാവുകയില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അത് കേരളത്തിലായാലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലായാലും ലോകത്തിലെവിടെയായിരുന്നാലും നമ്മുടെ ദൗത്യം എന്താണ്? ഈ സ്വർഗരാജ്യ സംസ്ഥാപനമാണ്. അത് നമുക്ക് സാധിക്കുന്നത് യേശുവിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ടും യേശുവിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ടും മാത്രമേ നടക്കുകയുള്ളൂ. എളുപ്പവഴികൾ, കുറുക്കു വഴികൾ അതിനില്ല. കുരിശുമരണമല്ലാതെ വേറൊരു മാർഗമില്ല അതിന്. സ്വയം ബലി കൊടുത്ത ആ ഒരു കുരിശുമരണമല്ലാതെ അതിന് വഴിയില്ല വേറെ. അത് സ്വീകരിക്കാനായിട്ടൊരു പക്ഷേ ക്രിസ്ത്യാനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ക്രിസ്ത്യാനി ആയത് ഇങ്ങനെ സ്വയം ആയിത്തീരാൻ വേണ്ടിയാണെന്ന് നമ്മൾ ഓരോരുത്തർക്കും ബോധ്യം വരികയാണെങ്കിൽ ഈ ലോക സ്വർഗമാകും. ഈ ലോകത്തെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് കഴിയും, യാതൊരു സംശയവും വേണ്ട. ഒരു മദർ തെരേസായിക്ക് ഈ ലോകത്തെ ഇത്രയധികം മാറ്റിമറിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്കും കഴിയും, അതുപോലെ തന്നെ കഴിയും. മനസ്സുവെച്ചാൽ മാത്രം മതി. ഈ സ്വർഗത്തെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റുള്ളവരോടൊരു ബാധ്യതയുണ്ട്, ഒറ്റയ്ക്കല്ല. നമ്മുടെ പള്ളിയൊക്കെ എടുത്ത് നോക്കുക, പള്ളിയിൽ എത്രയോ വലിയ പള്ളികളാണ്, നൂറുകണക്കിന് ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകളെ കൊള്ളാൻ പറ്റുന്ന പള്ളികളാണ് നമ്മുടേത്. അതിനർത്ഥം എന്താണ്? നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് എപ്പോഴും ഒരു സമൂഹമായിട്ടാണ്. എനിക്ക് മാത്രമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ കഴിയില്ല. ഞാൻ ഈ സമൂഹത്തെ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകണം. അതിനുള്ള മാർഗങ്ങൾ ഞാൻ സ്വീകരിച്ചേ മതിയാകൂ. അത് മറ്റ് മതങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കാണുക നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ഒരു സാമുദായിക ശക്തിയായിട്ടാണ്. നമ്മളൊരു സമുദായമാണ്, സംശയമൊന്നും വേണ്ട. പക്ഷേ അതിലുപരിയായിട്ട് ഒരു വിശ്വാസ സമൂഹമാണ് നമ്മൾ. ഈ വിശ്വാസ സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു സാമുദായിക ശക്തിയായിട്ട്
നിലകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ പിടിച്ചു മേടിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലുപരിയായിട്ട് ഈ ഭൂമിയെ, ഈ ലോകത്തെ മാറ്റിമറിക്കുക എങ്ങനെ? നമ്മളുടെ തന്നെ ബലിയർപ്പണത്തിലൂടെ, ഞാൻ തന്നെ ബലിവസ്തുവായി തീർന്നുകൊണ്ട് യേശുവിനെ പോലെ ഈ ലോകത്തെ മാറ്റിമറിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് വലിയൊരു പോഷത്വമായിട്ട് തോന്നാം. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, കുരിശിൻ്റെ പോഷത്വം എന്ന് പറയുന്നത്. കുരിശിൻ്റെ പോഷത്വം എന്താണ്? ഞാൻ തെറ്റൊന്നും ചെയ്യാതെ ശിക്ഷ വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ പോഷത്വമുണ്ടോ? ഇതിനെയാണ് ഈ കുരിശിൻ്റെ പോഷത്വം എന്ന് പറയുന്നത്. നേരെ മറിച്ച്, ഈ ലോകത്തെ സ്വർഗസമാനമാക്കാൻ, സ്വർഗരാജ്യമാക്കി മാറ്റാനായിട്ട് അതുമാത്രമേ മാർഗമുള്ളൂ. ഈ പോഷനെ പോലെ ശിക്ഷയേറ്റ് വാങ്ങുക എന്നുള്ളത് ഒന്ന് പറഞ്ഞ് രണ്ട് തിരിച്ചു പറഞ്ഞാൽ അവിടെ നരകമായിത്തീരും. തിരിച്ചിങ്ങോട്ട് കിട്ടും, ഒന്നങ്ങോട്ട് കൊടുത്ത് രണ്ടിങ്ങോട്ട് കിട്ടും, അതുറപ്പാണ്. അപ്പോൾ അങ്ങോട്ട് കൊടുക്കാതിരുന്നാൽ ഒരു പക്ഷേ ഇങ്ങോട്ട് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ തന്നെന്ന് വരും, പിന്നെ അത് മിണ്ടാതാകും. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് നിങ്ങൾ ശത്രുവിൻ്റെ തലയിൽ തീ കോരിയിടണമെന്ന് വിശുദ്ധ പൗലോസ് ഉത്ബോധിപ്പിക്കുന്നതിൻ്റെ അർത്ഥം. ക്രൈസ്തവർ ഈ മറ്റുള്ളവരുടെ തലയിൽ അവരെ നാണം കെടുത്തുക, വിശുദ്ധിയുടെ കാര്യത്തിൽ, ക്ഷമയുടെ കാര്യത്തിൽ, പങ്കുവയ്ക്കലിൻ്റെ കാര്യത്തിൽ, അപ്പോൾ നമുക്ക് ഈ ലോകം സ്വർഗമാക്കി മാറ്റാൻ പറ്റും. ഈ ലോകത്തെ അങ്ങനെ നമ്മൾ ആയിത്തീരുക. പക്ഷെ അതിനെപ്പോഴും എന്ത് വേണം? കർത്താവ് സൂചിപ്പിച്ചതുപോലെ ഒരു ശിശുവിൻ്റെ മനസ്സ് വേണം. ഞാനിങ്ങനെയൊക്കെ ആയിത്തീരുമ്പോഴും ദൈവം എന്നോടുകൂടിയുണ്ട്, എനിക്ക് ഞാൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് എന്നുള്ള ആശ്രയബോധം ഉണ്ടാവണം. ദൈവത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഉണ്ടോയെന്ന് ആർക്കറിയാം എന്നുള്ള ചിന്തയിലാണെങ്കിൽ ഇതൊന്നും നമുക്ക് കഴിയുകയില്ല. ഒരുപക്ഷെ ഇന്ന് ക്രൈസ്തവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമെന്ന് പറയുന്ന ഇതാണ്. ഈ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയാണത്. ദൈവം എപ്പോഴും നമ്മളോടുകൂടി ഉണ്ട് എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ കുറവാണ് ഇവിടെയെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു സാമുദായിക ശക്തിയായി നിലകൊള്ളാനല്ല, നേരെ മറിച്ച് ഈ ലോകത്തെ തന്നെ പുളിപ്പിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന, ഇതിൻ്റെ മനസ്സാക്ഷിയായി മാറുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് മാറാൻ കഴിയണം. ഞാൻ എപ്പോഴും ചിന്തിക്കുക, ഇന്ത്യയുടെ പശ്ചാത്തലത്തിലാണ്. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് സേവനങ്ങൾ ക്രൈസ്തവർ ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ തലത്തിൽ, ആതൃ ശുശ്രൂഷ രംഗത്ത് ഒക്കെ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇന്ത്യൻ ജനതയുടെ മനസ്സാക്ഷിയെ മാറ്റിമറിക്കാൻ, ഒരു ക്രൈസ്തവ മനസ്സാക്ഷിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇന്നും അവശേഷിക്കുന്നുണ്ട്. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവരൊക്കെ നമുക്കെതിരെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് അവരുടെ മനസ്സാക്ഷിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല, ക്രൈസ്തവമാക്കാൻ കഴിഞ്ഞില്ല. ആ മനസ്സാക്ഷിയെ ക്രൈസ്തവമാക്കുമ്പോൾ മാത്രമേ അവരുൾപ്പെടുന്ന സമൂഹം സ്വർഗത്തിൻ്റെ സമൂഹമായിട്ട് മാറുകയുള്ളൂ. ഇതാണ് നമ്മുടെ ദൗത്യമായിട്ട് ഇന്ന് ഞാൻ കാണുന്നത്. ക്രൈസ്തവരായ വ്യക്തികൾ, ഒരുപക്ഷെ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊരുപാട് സ്കൂളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരുപക്ഷെ ഒരു കാലത്ത് അതാവശ്യമായിരുന്നു, അന്ന് നമ്മൾ ചെയ്തു കൊടുത്തു. ഇന്ന് നമുക്ക് ആവശ്യമെന്താണ്? ഈ മനസ്സാക്ഷിയെ സ്വാധീനിക്കുന്ന ഒരു ശക്തിയായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ്. ചില നിലപാടുകൾ അതിലുറച്ചു നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് മാറാൻ കഴിയുക എന്നുള്ളതാണ്. കാറ്റ് താടുന്ന ഞാങ്ങണയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ട് എവിടെയാണ് ലാഭം, അങ്ങോട്ട് ചായുന്ന സ്വഭാവം നമുക്ക് കൊള്ളുകയില്ല എന്നർത്ഥം. അങ്ങനെയുള്ള ക്രൈസ്തവ സമൂഹത്തിന് ഒരിക്കലും ഒരു അർത്ഥപൂർണമായിട്ടുള്ള സ്വർഗം സൃഷ്ടിക്കാനായിട്ട് കഴിയുകയില്ല. ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുന്ന സമൂഹമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. ശിശുക്കളെ പോലെ നമുക്ക് ആയിത്തീരേണ്ടതുണ്ട്. കേവലം നമ്മൾ നമ്മുടെ മാത്രം കാര്യം, ഓരോ വ്യക്തിയുടെയും കാര്യം, എൻ്റെ ആത്മാവ് എന്നുള്ള ചിന്ത വിട്ടിട്ട് ഈ ലോകത്തിൽ നമ്മുടെ ആത്മാവെന്ന് ചിന്തിക്കാനായിട്ട് കഴിയുക. നമ്മളൊരു പക്ഷെ പരമ്പരാഗതമായിട്ട് പഠിച്ചു വെച്ച ചില ദൈവശാസ്ത്രങ്ങൾ ഒരല്പം ഒന്ന് മാറ്റേണ്ടി വരുമായിരിക്കാം. നമുക്ക് പ്രയാസം തോന്നും, ഞാനിങ്ങനെയൊക്കെ നന്നായിട്ട് ജീവിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ആത്മാവിനെ രക്ഷിക്കാനാണ്. പക്ഷേ എൻ്റെ ആത്മാവ് മാത്രമല്ലല്ലോ രക്ഷിക്കപ്പെടേണ്ടത്, ഈ ലോകത്തിലുള്ള സകല ആത്മാക്കളും രക്ഷിക്കപ്പെടേണ്ടതല്ലേ? അതിന് നമുക്ക് കടമയില്ലേ? ഈ ലോകത്തെ, നമുക്ക് ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തെ
വീണ്ടും നല്ലതായി മാറ്റേണ്ടതില്ലേ? ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞതെന്താണ്? എല്ലാം മനോഹരമായി മനോഹരമായി. അത് നമ്മൾ വൃത്തികേടാക്കി. ഈ വൃത്തികേടാക്കിയ ലോകത്തെ നമ്മൾ വീണ്ടും ആദിമ ചൈതന്യത്തിലേക്ക്, മനോഹാരിതയിലേക്ക് തിരികെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആ തിരികെ കൊണ്ടുപോകലിനാണ് ക്രൈസ്തവർ ഇന്ന് പരിശ്രമിക്കേണ്ടത്. നമ്മളുടെ എല്ലാ പരിശ്രമങ്ങളും ആ രീതിയിലേക്കാണ് പോകേണ്ടത്. കേവലം കുറച്ച് സമ്പത്ത് സമയം പങ്കുവയ്ക്കുന്നതിൽ മാത്രമല്ല ഞാനത് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ശുശ്രൂഷ ചെയ്യുന്നതിൽ മാത്രമല്ല, അതിലുപരിയായിട്ട് നമുക്ക് മറ്റു തരത്തിൽ ഈ ലോകത്തെ മാറ്റാൻ കഴിയണം. ഈ ലോകത്തിൻ്റെ അടിത്തറ തന്നെ മാറ്റാൻ കഴിയണം. അത് അടിത്തറയിട്ടിരിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങളെ മാറ്റാനായിട്ട് നമുക്ക് കഴിയണം. കേവലം ലാഭം അല്ലെങ്കിൽ ഉപഭോഗം, ഇങ്ങനെയുള്ള ചില മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങളിൽ നമുക്ക് അതിനെ മാറ്റാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹം ഉള്ളതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നുള്ളൂ. നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ മറ്റ് പല രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് ക്രൈസ്തവർ, കത്തോലിക്കർ പ്രത്യേകിച്ച്. പക്ഷേ പുളിമാവ് ഒരുപാട് ആവശ്യമില്ല, പുളിമാവ് കുറച്ച് മതി. ഉപ്പ് ഒരുപാട് ആവശ്യമില്ല, അത് കുറച്ച് മതി. വെളിച്ചം, അത് വലിയ വെളിച്ചമൊന്നും വേണമെന്നില്ല, കുറച്ച് മതി. സുഗന്ധം, അതൊരുപാട് വേണമെന്നില്ല, ഒരല്പം മതി. ആ ചുറ്റുപാട് മുഴുവനെയും സുഗന്ധപൂരിതമാക്കാനായിട്ട്. ഇതുപോലെ തന്നെയാണ് ക്രൈസ്തവരെ സംബന്ധിച്ചും. നമ്മളൊരുപാട് സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലല്ല, അതിൻ്റെ ഗുണമേന്മ എന്തുമാത്രമുണ്ട്, ഈ ക്രൈസ്തവരുടെ ഗുണമേന്മ എന്തുമാത്രമുണ്ട് എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ലോകം മാറിമറിയാൻ പോകുന്നത്. പ്രത്യേകിച്ച് മാറി വരുന്ന ലോകത്തിൽ എല്ലാ തരത്തിലും മാറി, പരമ്പരാഗതമായിട്ടുള്ള ആശയങ്ങളേ ഇല്ല, എന്തിനേയും ചോദ്യം ചെയ്യുന്ന ലോകമാണ്, ഒന്നിനും നേരമില്ലാത്ത ലോകമാണ്, സ്വാർത്ഥതയുടെ അങ്ങേയറ്റം നിറഞ്ഞ ലോകമാണ്. ഈ ലോകത്തിലാണ് ക്രൈസ്തവർ ജീവിക്കുന്നത്, ഈ ലോകത്തെയാണ് നമ്മൾ മാറ്റിമറിക്കേണ്ടതായിട്ടുള്ളത്. കേവലം ഒരു 100 കൊല്ലം മുമ്പത്തെ ആ രീതികളുമായിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോയാൽ ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. പുതിയ പുതിയ ശൈലികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് പുതിയ പുതിയതായിട്ടുള്ള അനീതി നിറഞ്ഞ ലോകവും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ക്രൈസ്തവർ നിരന്തരമായിട്ടുള്ള ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ ജാഗ്രത ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ക്രൈസ്തവ വിശ്വാസം തന്നെ അർത്ഥശൂന്യമായിട്ട് അധപ്പതിക്കുമെന്നുള്ളതാണ്. ക്രൈസ്തവരായ നമ്മൾ അതിന് നിന്നു കൊടുക്കണമെന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളീ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കേണ്ടവരല്ലേ? മാറി വരുന്ന ഏതൊരു സാഹചര്യത്തിലും അതിനനുസരിച്ച് മാറാൻ നമുക്ക് കഴിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ യേശുവിൻ്റെ പ്രകാശമായി, യേശുവാകുന്ന പുളിമാവിൻ്റെ പ്രതിനിധികളായിട്ട്, മനസ്സാക്ഷിയായിട്ട് മാറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.